വെൽക്കം ടു യൂത്ത് ഫയർ. കഴിഞ്ഞ എപ്പിസോഡിൽ മൊബൈൽ ഫോണിൻ്റെ നന്മതിന്മകളെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തത്. അവിടെ അവസാനിപ്പിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡിലും ആ വിഷയം നാം തുടരുകയാണ്. മാള കാർമൽ കോളേജിലെ വിദ്യാർത്ഥിനികളാണ് ഈ എപ്പിസോഡിലും നമ്മോടൊത്ത് പങ്കുചേരുന്നത്. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗുണങ്ങളുള്ളതുപോലെ തന്നെ ദോഷങ്ങളുമുള്ള ഒരു ഗാഡ്ജറ്റാണ് മൊബൈൽ ഫോൺ. അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ദോഷങ്ങളെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ വളരെ പവർഫുള്ളായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തു. ഒരുപക്ഷേ അതുകൊണ്ട് നിർത്താൻ കഴിയാത്തത് കൊണ്ട് ഒരേ എപ്പിസോഡിലൂടെ ആ വിഷയം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. വളരെയധികം കാര്യങ്ങൾ ഇനിയും ആളുകൾ അറിയാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞൊരു കാര്യം, ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ആര് കൊടുക്കും ജനങ്ങൾക്ക്? ഒരു സാധാരണ വിദ്യാഭ്യാസമില്ലാത്ത ഒരാളുടെ കയ്യിലും മൊബൈലുണ്ട്, ഇതെങ്ങനെ ഉപയോഗിക്കണം? അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അയാൾക്ക് അറിവില്ല. അതുകൊണ്ട് ആരാണിത് പറഞ്ഞു കൊടുക്കുക? ഒരുപക്ഷേ ഈ എപ്പിസോഡ് അതിനെ ഉപകരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതുകൊണ്ട് തുടർന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പറഞ്ഞു, എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിനെക്കുറിച്ച് പറഞ്ഞു, പല കാര്യങ്ങൾ പറഞ്ഞു. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് മൊബൈലിൻ്റെ നന്മകളെക്കുറിച്ച് തിന്മകളെക്കുറിച്ച് പറയാൻ നിങ്ങളുടെ മനസ്സിലുള്ളത്? നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ ഇന്ത്യ. ആ ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് തങ്ങളുടെ ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നതിനും തങ്ങളുടെ എന്താ പറയുക, പുതിയ പുതിയ നിയമങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനു വേണ്ടി ഏറ്റവും നല്ലൊരു മാധ്യമം തന്നെയാണ് എന്താ പറയുക, ഈ ഗവൺനൻസിൻ്റെ നേതൃത്വത്തിൽ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞ പ്രോഗ്രാം നമ്മുടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി മൊബൈൽ സേവ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്. അത് യു എൻ്റെ അവാർഡ് വിന്നിങ് ഇനിഷ്യേറ്റീവാണ് ഫോർ ഇ ഗവർണൻസ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഈ മൊബൈലിൽ കൂടി മാത്രമാണ് എന്താ പറയുക സാധിക്കുകയുള്ളൂ. അതിൽ നമ്മുടെ കർഷകർ, നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള താഴേക്കിടയിൽ കിടക്കുന്ന കർഷകർക്ക് ടെക്നോളജിയുമായൊരു ബന്ധം വരാനും ടെക്നോളജിയിൽ നല്ല നിലയിൽ നിൽക്കുന്നവരും താഴേക്കിടയിലുള്ളവരും തമ്മിൽ ഒരുപോലെ ഒരു ഇക്വാലിറ്റി കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് തന്നെയാണ് മൊബൈൽ സേവ. പറഞ്ഞു, ഈ ഗവർണൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഗുണകരമായിട്ടൊരു കാര്യം തന്നെയായിരുന്നു. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുകളുടെ അവൈലബിലിറ്റി ഉണ്ടാവണം എന്ന് പറയുന്ന ഒരു തീർച്ചയായ കാര്യമാണ്. ഒപ്പം ഇന്നത്തെ കാലത്ത് നേരത്തെ പറഞ്ഞായിരുന്നു, ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ്, അതായത് അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ വേർഷൻസ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈവൺ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഫോണുകൾ വരെ അവൈലബിൾ ആയിരുന്നു. ഇത് ആളുകളെ കൂടുതലായിട്ട് കുറച്ച് നാൾ മാത്രം ഒരു ഫോൺ ഉപയോഗിച്ച് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനായിട്ട് കാരണമാകുന്നു. അതായത് ഈ വേസ്റ്റ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അതായത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ജനങ്ങളെ വളരെ തെറ്റായ രീതിയിൽ, അതായത് നമുക്ക് ഗുണമായിരിക്കില്ല ഇതിൽ നിന്നും ഉണ്ടാകുന്നതാണ് എൻ്റെ അഭിപ്രായം. ഒരു കാര്യം പറയാണ്ട് ഈ ഗവർണൻസിനെ കുറിച്ചുകൂടെ പറഞ്ഞു. പണ്ടത്തെ കാര്യം നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു, ഇന്ത്യ ഇസ് ദ സെക്കൻഡ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി ഇൻ ദ വേൾഡ്. ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മളെ രാജ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വ്യത്യസ്ത മതം, വ്യത്യസ്ത ട്രഡീഷൻ, കൾച്ചർ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ ദ ഗവൺമെൻറ് എല്ലാവരും ഒരുമിച്ചിട്ട് കൊണ്ടുപോകാനും ഇൻഫോർമേഷൻ പാസ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ, ഡൽഹിയിലാണ് ലൈക്ക് ഹൈ അതോറിറ്റീസ്, ഒഫീഷ്യൽസ്, പ്രധാനമന്ത്രിമാർ, അവിടെ സബോർഡിനേറ്റ് മിനിസ്റ്റേഴ്സ്, ബ്യൂറോക്രാറ്റ്സ്, IFS ഓഫീസേഴ്സ്. അപ്പോൾ അവരെന്ത് തീരുമാനിക്കുന്നു അത് സാധാരണ ജനങ്ങൾ അറിയുന്നില്ല. പിന്നെ സാധാരണ ജനങ്ങൾ പറയും, അവരെങ്കിലും ഭരിച്ചോട്ടെ, ആരെങ്കിലും ഭരിച്ചോട്ടെ, ആരെങ്കിലും വന്നാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന്. പക്ഷേ ഈ മൊബൈൽ ഫോണിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കാരണം ഒഡീഷ ഗവൺമെൻറ് ഫ്രീ ആയിട്ടാണ് മൊബൈൽ ഫോൺ സാധാരണക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു മിനിറ്റ്, വൈ ഇസ് ഇറ്റ് സോ? പിന്നെ മാത്രമല്ല, രാജസ്ഥാനിൽ ബൂട്ട് ഫെയർ കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ഇനീഷ്യേറ്റീവ് അവർ കൊണ്ടുവന്നു. ഇറ്റ് ഈസ് ബിക്കോസ് സാധാരണക്കാരായ ജനങ്ങൾ റിമോട്ട് ഏരിയ ആണ്, അവർക്ക് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് അറിയാനും എൻവയറമെൻറ്റിനെ കുറിച്ചിട്ട് അറിയാനും, മാത്രമല്ല കർഷകർക്ക് അവരുടേതായിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടുവാനും ഭയങ്കര ഉപയോഗപ്രദമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഉത്തർപ്രദേശിൽ ഫ്രീ മൊബൈൽ ഫോൺസ് ആൻഡ് ലാപ്ടോപ്സ് ഫോർ ദി സ്റ്റുഡൻസ്. അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു? കാരണം ഈ റിമോട്ട് ഏരിയാസിലത്തെ കുട്ടികളെയും മുൻപോട്ട് കൊണ്ടുവരാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. സോ എങ്ങനെ മുൻപോട്ട് കൊണ്ടുവരും? ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് കണക്ഷൻ. അവരെ ലിങ്ക് ചെയ്യിപ്പിക്കുകയാണ്. എങ്ങനെ ലിങ്ക് ചെയ്യിപ്പിക്കും? വിത്ത് ഇൻട്രൊഡക്ഷൻ ഓഫ് ടെക്നോളജി. ഇവിടെ മൊബൈൽ ഫോണിൻ്റെ പറഞ്ഞില്ലേ,
മൊബൈൽ ഫോണിൻ്റെ പറഞ്ഞപ്പോൾ ഈ ഒഡീഷയിൽ പറഞ്ഞു ഇന്ത്യയിൽ സ്റ്റേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടാത്ത സ്ഥലങ്ങളുള്ള ഒരു പ്ലേസ് ആണ് ഒഡീഷ എന്ന് പറയുന്നത്. റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തുള്ള മൊബൈലിന്റെ യൂസ് എന്തുകൊണ്ടാണ്, എന്തിനാണ് മൊബൈലിന്റെ യൂസ് ഉള്ളത്? യു ഷുഡ് ഡെഫിനറ്റ്ലി നോ അബൌട്ട് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് 4G ആൻഡ് 5G ഇൻ ആ കൺട്രി. ബട്ട് ആക്ച്വലി 5G അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഏറ്റവും കുറവ് റേഞ്ചിലെസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഉള്ളത് ഒഡീഷയിൽ തന്നെയാണ്. ഒഡീഷയിലാണ് അവർക്ക് മാറണം, അതിൽ നിന്നും അവർക്ക് മോചനം നേടണം. എങ്ങനെ റേഞ്ച് കൊണ്ടുവരും എന്ന് വിചാരിച്ചു, പക്ഷേ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താ? ഈ ഒരു വ്യത്യാസം മാറ്റാനായിട്ട് കഴിയുമോ? വലിയ ആളുകൾ അല്ലെ, ഭരണാധികാരികൾ, അധികാരമുള്ള ആളുകൾ, അവര് ജനങ്ങളുമായി ഉണ്ടായിരുന്ന ഒരു അകലം കുറയ്ക്കാൻ ഇതുകൊണ്ട് സാധിക്കുമോ? എന്തായാലും ഈ ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞില്ലേ, ഈ ഒരു എക്സാമ്പിൾ എടുത്തോ, ഈ 10 വർഷത്തിന് മുൻപ് മറ്റേ ഡെവലപ്ഡ് കൺട്രീസിന്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഡെവലപ്പിംഗ് കൺട്രി. ഇപ്പോ ഈ ഡിജിറ്റൽ ഇന്ത്യ ഇതൊക്കെ വന്ന ശേഷം, ഈ ഫോണും കൊണ്ട് ഇതൊക്കെ വന്ന ശേഷം ഇപ്പോഴും നോക്കിയാലും ഇന്ത്യ ഈസ് സ്റ്റിൽ ഡെവലപ്പിംഗ് കൺട്രി. ഐ ടെൽ യു, ഒരിക്കലും ഇന്ത്യനെ മറ്റു രാജ്യത്തോട് കമ്പയർ ചെയ്യാൻ പറ്റൂല. ഇറ്റ് ഈസ് ബിക്കോസ് ആ കൺട്രി ഈസ് എ വെരി ഡൈവേഴ്സ് കൺട്രി. എന്താണ് എന്തെങ്കിലും ഇംപ്ലിമെന്റേഷൻ കൊണ്ടുവരാൻ, ഇറ്റ് ഈസ് ഇംപോസിബിൾ. യു കാനോട്ട് സേ ദാറ്റ്. ഡെവലപ്പിംഗ് ആ പ്രയാണത്തിലാണ് നമ്മൾ. നമ്മളൊരു കാലത്ത് ഡെവലപ്ഡ് ആവും. വെയിറ്റ് ആൻഡ് വാച്ച്. പറയുന്ന എല്ലാ രാജ്യങ്ങളും ഉൾപ്പെടുന്നതാണ്, അവരുടെ ഒരു സേഫ്റ്റി കണക്കാക്കുന്നതാണ് WHO, മീൻസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇൻ 2011 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അനൗൺസ് ചെയ്യാണ് ദാറ്റ് മൊബൈൽസ് കിൽ ഹ്യൂമൻ ബീയിങ്സ്, ദാറ്റ് പീപ്പിൾസിനെ മൊബൈൽ ഫോൺസ് കിൽ ചെയ്യുന്നു എന്ന് പറയുന്നത്. ആ ഒരു കോട്ടിൽ നിന്ന് ഇപ്പോഴും WHO പിന്മാറിയിട്ടില്ല. ദേ ആർ ഗോയിങ് ഓൺ വിത്ത് ദാറ്റ് കോട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വെറുതെ ഇരുന്നത് കൊണ്ട് എല്ലാവരും അങ്ങനെ പറയുന്നത്. ദാറ്റ് മീൻസ് ഇന്ത്യയിൽ മൊബൈൽ കൊണ്ട് ആൾക്കാരുടെ ഡെത്ത് സംഭവിക്കുന്നു. ആൻഡ് ഓൾമോസ്റ്റ് നമ്മളുടെ ഇന്നത്തെ ഇന്ത്യയിൽ 6.1 മില്യൺസ് ഓഫ് പീപ്പിൾസ് ആർ ഡൈയിങ് ബിക്കോസ് ഓഫ് മൊബൈൽ ഫോൺസ്. അവർ യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ആക്സിഡൻറ്റ്സ് ആയിട്ടും, വെയിറ്റ് ലെറ്റ് മീ സേ, ആക്സിഡൻ്റ് ആയിട്ടും മരിക്കുന്നു. ആൻഡ് ഇതിൽ 47 ലാക്സ് ഓഫ് പീപ്പിൾസ് ആണ്, അത് 58% ഓഫ് പീപ്പിൾസ് എന്ന് പറയുന്നത് നമ്മളുടെ യങ് ജനറേഷൻസ് ആണ്. സോ ഒരു സൈഡിൽ മൊബൈൽ ഫോൺസ് ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് ലെറ്റ് മീ സേ കംപ്ലീറ്റ്. ആൻഡ് ഇതേ ടൈമിൽ തന്നെ ഇപ്പുറത്ത് നമ്മളുടെ റേഡിയേഷൻ മൂലം പ്രഗ്നൻസിയിലുള്ള കുട്ടികളും വയറ്റിൽ വെച്ച് തന്നെ മരിക്കുന്നു, അല്ലെങ്കിൽ വെറും മാംസപിണ്ഡം എന്ന് പറയുന്ന രീതിയിലേക്ക് ജനിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. സോ ഒരു സ്ഥലത്ത് ജനനം നടക്കുന്നില്ല, മറു സ്ഥലത്ത് മരണം നടക്കുന്നു ബിക്കോസ് ഓഫ് മൊബൈൽ ഫോൺസ്. എങ്ങനെയാണ് പിന്നെ നമ്മുടെ സൊസൈറ്റി എങ്ങനെ നമ്മുടെ സൊസൈറ്റി ഉണ്ടാവുന്നു പിന്നെ? ഹൗ ഹാപ്പൻസ്? ഒരു ഇൻഡിവിജ്വൽ ആണ് ഒരു ഫാമിലി, ഒരു ഫാമിലിയാണ് ഒരു സൊസൈറ്റി. സോ ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. പറഞ്ഞത് ശരിയാണ്, ആക്സിഡൻസ് കൂടുന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ലോ അല്ല, ട്രാഫിക് ലോ അനുസരിച്ചിട്ട് ഒരിക്കലും ഒരു മനുഷ്യൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ലോ ഉണ്ട്. സോ ദിസ് ഇൻഡിവിജ്വൽ ഇസ് ഗോയിങ് അഗെയിൻസ്റ്റ് ലോ, വിച്ച് മീൻസ് ഹീ ഈസ് നോട്ട് സിവിലൈസ്ഡ്. അങ്ങേറെ സിവിലൈസ്ഡ് അല്ലാത്തത് കൊണ്ടാണ് ഇതുവരെ പറയാതിരുന്ന പലരുണ്ട്, അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. ശരിക്കും എന്താ ഈ ആക്സിഡൻസ് കൂടുന്നത്? ഈ പറഞ്ഞ പോലെ നിയമം നിരോധിച്ചിരിക്കുന്ന അരുതെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യുന്നത് കൊണ്ട്, അപ്പം മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ടാണ് ആക്സിഡൻസ് കൂടുന്നത്? അതോ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ മാറുന്നു മൊബൈൽ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട്? അപ്പൊ എന്താ അവിടെ ഒരു പരിഹാരം? എന്താ മൊബൈൽ വേണ്ടെന്ന് വെക്കുകയാണോ മറ്റെന്തെങ്കിലും? അതായത് നമ്മൾ പാടില്ലാത്തൊരു കാര്യം ചെയ്യുന്നുണ്ട്. ദാറ്റ് നമ്മുടെ ഇന്ത്യൻ പറയുന്നുണ്ട് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ ക്രൈം. ഡ്രൈവ് ചെയ്യുമ്പോൾ കോൾ ചെയ്യുന്നൊരു ക്രൈം അല്ല, ഒരു പണിഷിബിൾ ഒഫൻസ് ആണെന്നാണ് പറയുന്നത്. യെസ്, പണിഷിബിൾ ഒഫൻസ്. ഐ ആം നോട്ട് എഗെയിൻസ്റ്റ് ദാറ്റ്, പണിഷിബിൾ ഒഫൻസ് ആണ്. ആൻഡ് ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ മരണങ്ങൾ, ദാറ്റ് മൊബൈൽ കൊണ്ടുണ്ടായ മരണങ്ങൾ മുഴുവൻ ആക്സിഡൻസ് അല്ല. അതിലെന്ന് പറയുന്നത് നമ്മൾ അറിയാതെ ലേസിനെസ് കൊണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നത്, ദാറ്റ് ഈസ് നോട്ട് അഡിക്ഷൻ ടുവേർഡ്സ് മൊബൈൽ ഫോൺസ്. ഓക്കേ, യു ടോൾഡ് ഇറ്റ് ഈസ് ലേസിനെസ്. Laziness. Why is that laziness there? You why is that laziness is all there? Excuse me, you cannot blame the device. It is because individual laziness. പക്ഷെ പല ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ നമുക്ക് മൊബൈൽ കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. ഓരോരുത്തർക്ക് ഇൻഫോർമേഷൻ കൊടുക്കാൻ ഇവിടെ ഇന്ന ആക്സിഡന്റ് നടന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ. പിന്നെ നമ്മളെല്ലാം നടക്കാനും ഇത് മൂലം നമ്മുടെ സൊസൈറ്റിയിൽ നിങ്ങൾ പറഞ്ഞു ആക്സിഡൻസ് നടക്കുന്നത് ആ ഒരു ലേസിനെസ് കൊണ്ടാണെന്ന്. ഇത്രയും ഞാൻ പറയാം, അല്ല ഞങ്ങൾ പറഞ്ഞു യെസ് ഇറ്റ്സ് എ ട്രൂത്ത്, ലേസിനെസ് കൊണ്ടാണ്. അപ്പോൾ ഒരു ഡിവൈസ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ടെക്നോളജിയുടെ ഒരു ഭാഗം കൊണ്ട് നമ്മുടെ സൊസൈറ്റി ഒരു ഇയറിൽ പെർ ഇയർ 6.1 മില്യൺസ് ഓഫ് പീപ്പിൾസ് ആർ ഡൈയിങ്.
സോ അങ്ങനെ വരുമ്പോ ആ ഗാഡ്ജറ്റ് മാറ്റി വെക്കുക അല്ലാതെ വേറെ എന്ത് ചെയ്യണം? ആ ഗാഡ്ജറ്റിനെ അല്ലാതെ വേറെ എന്തിനാണ് കുറ്റം പറയേണ്ടത്? മൊബൈൽ ഫോണിന് അതിന് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഒരു വലിയ എമൗണ്ട് ആൾക്കാരെ, ഒരു വലിയ ഭൂരിപക്ഷം, ഒരു വലിയ ശതമാനം ആൾക്കാരെ അവിടെ മരിക്കുന്നു. നിങ്ങൾ പറയുന്നത് കറക്റ്റ് തന്നെയാണ്, പക്ഷേ നമുക്ക് ഇത് അവെയർ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ പ്രോഗ്രാമിനോട് നമുക്ക് അവെയർ ചെയ്യാൻ പറ്റും, അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ. ഇപ്പൊ കുറച്ച് നാൾ മുമ്പ് നമ്മളെ കറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലം, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഒരു സ്ഥലത്ത് ഒരാളൊരു വൈറ്റ് ടൈഗറിന്റെ കൂട്ടിലേക്ക് വീണു. അപ്പോൾ ആളെ രക്ഷിക്കുന്നതിന് പകരം ശ്രമിച്ചത് അവിടെ ചുറ്റും കൂടി നിന്നവർ അതിന്റെ വീഡിയോ എടുക്കാനാണ്. ഈ വീഡിയോ എടുക്കാൻ യൂസ് ചെയ്ത് മൊബൈലാണ്. ഒരു ഇൻഡിവിജ്വൽ, കുറെ പേര് ചുറ്റും കൂടി നിന്നിട്ട് ഒരാളെ ജീവൻ രക്ഷിക്കാൻ പറ്റാത്തത് അവർക്ക് എന്താണ് കൂടുതൽ പ്രസിദ്ധി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു കാര്യം, ഒരു ആക്സിഡന്റ് നടന്നാൽ നമ്മളിപ്പോൾ ശ്രദ്ധിക്കുക ജീവൻ രക്ഷിക്കാനല്ല, അതിനെ പറ്റി അതിന്റെ ലൈവ് എടുത്ത് അത് FBയിലോ ഏതെങ്കിലും സമൂഹ മാധ്യമങ്ങൾ അത് കൂടുതലിട്ട് പോസ്റ്റ് ചെയ്ത് നമുക്ക് കൂടുതൽ നമ്മൾ വൈറലാവാന്ന് പറയില്ല. അതുപോലത്തെ ഒരു അവസ്ഥയാണ്. ഒരു ജീവൻ രക്ഷിക്കുന്നതിന് പകരം അവിടെ ജീവൻ എടുക്കാൻ മൊബൈൽ ഫോൺ ഒരു കാരണമാവല്ലേ? ഫോൺ വഴി തന്നെ പല ജീവിതങ്ങളും രക്ഷപ്പെട്ടിട്ടുണ്ട്. ആക്സിഡന്റ് വരുന്ന ടൈമിൽ നമുക്ക് ഒന്ന് ഇൻഫോം ചെയ്യാൻ, നമ്മുടെ വീട്ടുകാരുടെ റിലേറ്റീവ്സ് ഇൻഫോം ചെയ്യാൻ ഈ മൊബൈൽ ഫോൺ തന്നെയാണ്. ഒരു ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ വീട്ടുകാർ ഇൻഫോം ചെയ്യാനല്ല അവിടുത്തെ ഫസ്റ്റ് പ്രയോറിറ്റി, ആളെ രക്ഷിക്കണം. അതിൽ നിന്ന് മറന്നിട്ട് ആളെ രക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിൽ എത്തിച്ചു, ആളെ രക്ഷിക്കുന്ന ആ ഒരു വലിയൊരു കാര്യത്തിൽ നിന്ന് മറന്നിട്ട് തന്റെ മൊബൈൽ ഫോണിൽ ഉണ്ടാവുന്ന വൈറൽ വീഡിയോസ്, എനിക്കുണ്ടാവുന്ന ഫേമസ്, എനിക്കുണ്ടാവുന്ന പ്രോഫിറ്റ്, ഇന്നത്തെ ആൾക്കാര് ഇപ്പൊ ഈ റോഡ് ആക്സിഡൻസ് നമുക്കറിയാം, ഒരു വാട്സാപ്പ് മെസ്സേജ് കൊണ്ട് ധാരാളം ആളുകൾ ബ്ലഡ് കൊണ്ട് എത്തിക്കുന്നത് നമുക്കറിയാം. ട്രാഫിക് കൺട്രോൾ ചെയ്തിട്ട് അല്ലേ, ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ഹൃദയം കൊണ്ടുപോയ ആംബുലൻസിന് വേണ്ടി ആളുകൾ എല്ലാവരും, കാരണം എങ്ങനെ ഈ മെസ്സേജ് ഇത്രയും പെട്ടെന്ന് ആളുകളിൽ എത്തിക്കാനായിട്ട് കഴിഞ്ഞു. അപ്പം അങ്ങനെ ഒരു വലിയ ഗുണം അതിനകത്തുണ്ട്. എന്നാൽ തിരിച്ചുണ്ട്, ഒരാൾ ബ്ലീഡ് ചെയ്ത് മരിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന് ആരും എടുത്തുകൊണ്ട്, ബോഡി എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ആളെ എടുത്തുകൊണ്ട് പോകാതെ വണ്ണം വീഡിയോ എടുക്കുന്ന കേസും വരുന്നുണ്ട്. അപ്പൊ എങ്ങനെ നമുക്കിതിനെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് കഴിയും, അതിന്റെ നന്മ എങ്ങനെ കണ്ടെത്താനായിട്ട് കഴിയും? ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യാനായിട്ട് ആരോടും ഫോൺ പറയണില്ല. അത് ഓരോരുത്തർ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യണതാണ്. പക്ഷെ അതുപോലും അതുമൂലം ഉണ്ടാവുന്ന അപകടത്തിൽ നമുക്കിപ്പോൾ ബ്ലഡ് നഷ്ടപ്പെടുകയാണെങ്കിൽ വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചിട്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കാനിലൂടെ ബ്ലഡ് ഡൊണേഷൻ അതിലൂടെ സാധ്യമാണ്. പിന്നെ മാത്രമല്ല, സ്വാതി ചേച്ചി പറഞ്ഞു ആക്സിഡൻസ് കാരണം എത്രയോ ഡെത്താണ് നമ്മളെ ലോകത്ത് നടക്കുന്നതെന്ന്. പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട്, ഇതൊരു ടെലികോം സെക്ടറായി മാറുമ്പോൾ നമ്മുടെ ഇന്ത്യനെ നോക്കുകയാണെങ്കിൽ നമുക്ക് $26.5 billion റവന്യൂ കിട്ടുന്നുണ്ട് ഈ ഒരു സെക്ടറിൽ നിന്ന് മാത്രം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ GDP കൂടും, FDI കൂടും, ആൻഡ് ഇതേ സെക്ടർ 44 million ജോബ് ഓപ്പർച്യൂണിറ്റീസ് സ്പെഷ്യലി ഫോർ യങ്സ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എത്രത്തോളം ജീവൻ എടുക്കുന്നുവോ അത്ര അതിനെക്കാട്ടും ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കൂടുന്നുണ്ട്. നമ്മൾക്ക് ജീവൻ ഇല്ലാതെ എത്ര പൈസ കിട്ടിയിട്ട് എന്താ കാര്യം? എന്ത് ആവശ്യമുണ്ട് ഇത്ര പൈസ? പൈസയാണോ ജീവനാണോ നമുക്ക് കൂടുതൽ വാല്യൂ ഉള്ളത്? വാല്യൂബിൾ ഈസ് അവർ ലൈഫ്. നമുക്കറിയാം, ഇപ്പോൾ ഈ റീസെൻ്റ് നോർവേ നടത്തിയ ഒരു റിസർച്ചിൽ, പ്രസവ വാർഡിൽ നടത്തിയ ഒരു റിസർച്ചിൽ അവർ കണ്ടുപിടിച്ചത് ഈ പ്രഗ്നൻ്റ് ആയ സ്ത്രീകൾ അല്ലെങ്കിൽ ന്യൂ ബോൺ ബേബി ഇരിക്കുന്ന സ്ഥലത്ത്, താമസിക്കുന്ന സ്ഥലത്ത് മൊബൈൽ ആരെങ്കിലും ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. നിങ്ങളത് വായിച്ചു കാണും, ഒരു പക്ഷേ ന്യൂസ് കേട്ട് കാണും. അതൊരു ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണോ ഉണ്ടാക്കുന്നത്, അതോ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണോ? ആ രാജ്യം അവർ പറയുന്നത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, എന്നാൽ ഒത്തിരി നന്മകളും ഉണ്ട്. നിങ്ങളതിനെക്കുറിച്ച് കേട്ടത് എന്താ, വായിച്ചത് എന്താ, എന്തെങ്കിലും ഒന്ന്? കുട്ടികളുടെ തലച്ചോറിന് കട്ടി കുറവാണ്, അതുകൊണ്ട് മൊബൈൽ അവരുടെ അടുത്ത് വെക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൊബൈൽ നീക്കി വെക്കുക, കുട്ടികളുടെ അടുത്ത് വെക്കാതിരിക്കുക. പിന്നെ നിങ്ങൾ പറഞ്ഞായിരുന്നു പ്രഗ്നൻസി സമയത്ത് കുട്ടികൾ അമ്മയ്ക്ക് അമ്മ മൊബൈൽ വെച്ച് ഉപയോഗിച്ചിട്ട് റേഡിയേഷൻ സംഭവിച്ച് കുട്ടികൾ മരിക്കുന്നു. അതേ സമയത്ത് തന്നെ ഈ ഫേസ്ബുക്ക് ഒരു ഫേസ്ബുക്ക് പേജുണ്ട്, മോം ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് പേജുണ്ട്. അതിലെന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി സമയത്ത് അപ്പം മുതൽ ചെയ്യേണ്ട, ഡെലിവറി വരെ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഉള്ളതൊരു ഫോണിന്റെ ഒരു നല്ലൊരു കാര്യം. പ്രഗ്നന്റ് ലേഡീസിനെ പറ്റിയ പറയുന്നത് ഞാനൊരു വേറെ പോയിന്റ് പറയട്ടെ. ഇൻഫെർട്ടിലിറ്റി, നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര അധികം ഇൻഫെർട്ടിലിറ്റി സെന്റേഴ്സ് ആണ് ഇപ്പോൾ വരുന്നത്. മൊബൈൽ പാൻസിന്റെ പോക്കറ്റിൽ മൊബൈൽ സൂക്ഷിക്കുന്ന ഒരു ഒരു പുരുഷന്റെ ഉൽപാദനക്ഷമത നശിച്ചു പോവുകയാണ്. പുതിയൊരു ജനറേഷൻ ഉണ്ടാവുന്നില്ലെങ്കിൽ പിന്നെ ഇതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു കാര്യം കാരണം ഒരു സെക്ഷൻ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു, അത് യൂത്ത്.
ഒരു സെക്ഷന്റെ കരിയറും ഫ്യൂച്ചറും നശിച്ചുകൊണ്ട് ഇരിക്കുന്നു. ജനിച്ചവർക്ക് ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്നില്ല. ഇനിയാണെങ്കിൽ ഒരു ജനറേഷൻ ഉണ്ടാവാൻ സമ്മതിക്കുന്നുമില്ല. മനുഷ്യന് ഇത്രയധികം ഹാംഫുൾ ആയിട്ടുള്ള ഒരു ടെക്നോളജി എന്തിനാണ്? പാൻസിന്റെ പോക്കറ്റിൽ മൊബൈൽ ഫോൺ വെക്കണമെന്ന് ആരും ആവശ്യപ്പെടുന്നില്ല. ബാഗ് ഉണ്ട്, ബാഗ്സിൽ ക്യാരി ചെയ്യാം. മൊബൈൽ ഫോൺ ബാഗ്സിലാണോ കൊണ്ട് നടക്കാറ്? ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? മൊബൈൽ ഫോൺ ലേഡീസിനെ പറ്റിയല്ല പറഞ്ഞു, പുരുഷനെ പറ്റി. എന്നാലും അത് ഉപയോഗിക്കാതിരിക്കാനായിട്ട് അവർ നടത്തിയ ഗവേഷണത്തിന്റെ ഒരു റിസൾട്ട് എന്നാണെന്നറിയാമോ? ഒരു മിനിറ്റ്. അവർ പറയുന്നത് ഈ ഡോക്ടേഴ്സ് അല്ലെ നേഴ്സുമാര് ഈ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ വരുമ്പോഴും ഇവർ ഈ പറഞ്ഞതുപോലെ ആപ്പിനകത്ത് കിട്ടുന്ന ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ ഇവരുടെ വേണ്ടപ്പെട്ടവര് അയക്കുന്ന മെസ്സേജസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് ഡോക്ടർ പറയുന്നത്, കാരണം കുഞ്ഞിനെ അമ്മയും കണ്ടുകൊണ്ട് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ തരുന്ന ആ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ സമയമില്ലാതെ ക്ഷമയില്ലാതെ മറ്റു പലരും പറയുന്നു. അപ്പൊ ഇവിടെ റെലവന്റ് ആയിട്ടുള്ള എന്താണെന്നൊരു ചോദ്യം വരുന്നുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് അവർ പറയുന്നു മൊബൈൽ ഫോൺ കിൽസ് ഹ്യൂമൻ ബീങ്സ്. പക്ഷേ ഇതേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മുടെ ഇന്ത്യയിൽ മൈ ഹെൽത്ത് മൈ വോയിസ് എന്ന് പറഞ്ഞൊരു ആപ്പ് തുടങ്ങിയിരുന്നു. ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ പ്രെഗ്നൻ്റ് വിമൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം 10,000 കൂടുതൽ ഇൻഫാൻറ്റ് 10,000 മാത്രമല്ല, മോർ ദൻ ദാറ്റ്, എത്രയോ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് പണ്ടുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തും. ഈ ആപ്പ് വന്നതോടുകൂടെ പ്രെഗ്നൻ്റ് ആയ ലേഡീസിന് ഡോക്ടേഴ്സിൻ്റെ അതേ അഡ്വൈസ് കൊടുക്കുകയും ഓരോ മാസത്തിൽ നിങ്ങളുടെ ഫീറ്റസ് എങ്ങനെയായിരിക്കും, ഏത് സ്റ്റേജിലായിരിക്കും, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ന്യൂട്രീഷണൽ നോറിഷ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ തിന്ന് ഐ മീൻ കഴിക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല, ദിസ് ആക്ച്വലി സേവ്ഡ് അബൌട്ട് 35,000 ഫാമിലീസ് ഇൻ റൂറൽ ഏരിയാസ്. ഇപ്പോൾ പറഞ്ഞല്ലോ ഈ ആപ്സ് നമുക്ക് ഒരുപാട് എന്താണ് ഒരുപാട് നോളജ് തരുന്നു, ദാറ്റ് ഫുഡ് മെറ്റീരിയൽസ് എന്ത് വേണം ഒക്കെ ശരിയാണ് ഒക്കെ തരുന്നു. ബട്ട് എൻ്റെ ക്വസ്റ്റ്യൻ ഇതൊന്നുമല്ല, ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ മൊബൈൽ ഫോൺസ് അല്ലാതെ എത്രയോ ബുക്സ് ഉണ്ട്. ബുക്സ് വായിച്ചവർ, ബുക്സ് റീഡിങ് ആ ഉള്ളിൽ കിടക്കുന്ന കുട്ടിക്ക് തന്നെ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നു. പിന്നെ നമ്മളുടെ ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ നിങ്ങൾ പറയുന്ന ഡോക്ടേഴ്സിൻ്റെ പോലെ തന്നെ എന്തിനാണ് ഡോക്ടേഴ്സിൻ്റെ പോലെ തന്നെ, പിന്നെ എന്തിനാണ് അവർ MBBSഉം പഠിച്ച് അവിടെ ഇരിക്കുന്നത്? ആൻഡ് ഓൾസോ ദ തിങ്സ് ഒരു ഡോക്ടർ ഉള്ളപ്പോൾ ഒരു ആപ്പ് യൂസ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഐ വിൽ ടെൽ യു, നമുക്കൊരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ അപ് ടു ഡേറ്റ് ഇൻഫോർമേഷൻ ആണ് കിട്ടുന്നത്. ബുക്ക് വായിക്കുന്നത് എന്ന് വെച്ചാൽ ബുക്കുകളൊക്കെ മുന്നേ എഴുതിയിരിക്കുന്നതാണ്. അതല്ലാതെ ഇപ്പം വരുന്ന നോളജ് നമുക്ക് കിട്ടണമെങ്കിൽ അതൊരു മൊബൈൽ ഫോൺ ഒരു ആപ്പിലൂടെ ആവണം. ഒരിക്കലും ഒരു എക്സ്പീരിയൻസ് ഡോക്ടറുടെ ഒപ്പം നിൽക്കാനായിട്ട് ഒരു ആപ്പിനും കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ആപ്സ് കയറി സെർച്ച് പറഞ്ഞ് ഒരു മിനിറ്റ്. ഈ റൂറൽ ഏരിയാസിനെ കുറിച്ചിട്ടാണ് ഞാൻ മെയിൻലി പറയുന്നത്. ഈ റൂറൽ ഏരിയാസിൽ യു നോ ദാറ്റ് ഒരു ഡോക്ടർ MBBS പഠിച്ചു വരുമ്പോൾ ഒരു ഡോക്ടറിന്, മിക്കൊരു ഡോക്ടറിനും ഒരിക്കലും റൂറൽ ഏരിയാസ് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം കുറവായിരിക്കും. മിക്ക ആൾക്കാരും പ്രൈവറ്റ് ഹോസ്പിറ്റലായിരിക്കും പോവുക. ദിസ് ഇസ് ആക്ച്വലി ദ പേഴ്സണൽ ചോയ്സ് ഓഫ് ദ ഡോക്ടർ. അപ്പോൾ ഒരു നല്ല ക്വാളിഫൈഡ് ഡോക്ടർ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ അങ്ങേരെ ഡോക്ടേഴ്സ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ആപ്പ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ശരിക്കുള്ള ഡോക്ടേഴ്സ് കൊടുക്കുന്ന അഡ്വൈസ് ആണ് ത്രൂ വീഡിയോ കോൺഫറൻസിങ്. ശരിക്കുള്ള ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ റൂറൽ ഹോസ്പിറ്റൽ. ഇതിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? കാരണം ഇവർക്കെല്ലാം ഒത്തിരി പറയാനുണ്ട്, ഒരു ഒരു അവസരം അവർക്ക് കൊടുക്കും. എന്ത് പറയുന്നു? ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് യൂസ് ചെയ്യുന്ന ഒരു പ്രെഗ്നന്റ് ലേഡിയാണ്. അവരുടെ വയറ്റിൽ അപ്പോൾ ആ കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് EMR ആ ഒരു റേഡിയേഷൻ അത് അടിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് ഉണ്ടല്ലോ. അല്ല, 24 മണിക്കൂർ യൂസ് ചെയ്യണം അവിടെ പറയുന്നില്ല, അങ്ങനെയല്ല പറയുന്നത്. അത് മാത്രല്ല, നിങ്ങൾ പറഞ്ഞപ്പോ പ്രെഗ്നന്റ് ലേഡീസ് 4 മിനിറ്റ്സ് മതി റേഡിയേഷൻ വരാൻ. 4 മിനിറ്റ്സ് ഒരു കാര്യം പറയട്ടെ, ആ പ്രെഗ്നന്റ് ആയ ലേഡി, ഈ പ്രെഗ്നന്റ് ലേഡീസിനൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. കുറച്ചുനാൾ മുമ്പ് വന്നൊരു ന്യൂസ് ആയിരുന്നു, യൂട്യൂബില് മൊബൈലിൽ യൂട്യൂബ് എടുത്തിട്ട് പ്രെഗ്നൻസിയുടെ വീഡിയോ കണ്ടിട്ട് പ്രെഗ്നൻസി ട്രൈ ചെയ്ത ഒരു അമ്മയും കുഞ്ഞുമാണ് മരിച്ചത്. ഇതേ ലേണിംഗ് എയ്ഡ്സ് ഒക്കെ നിങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് പ്രെഗ്നൻസിക്കൊക്കെ, പക്ഷെ അപ്പത് ഇവിടെ നടക്കണത് ജീവൻ പോലെ ചെയ്ത. ആ കുട്ടി മരിക്കാൻ കാരണമായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രസവ ശേഷം കഴിഞ്ഞിട്ട് അയാൾക്ക് കൊടുക്കേണ്ട ഒരു ചികിത്സയുണ്ട്, അത് കിട്ടാത്തത് കാരണം കൊണ്ട് മാത്രം ചികിത്സ. അവർ ആ യൂട്യൂബിൽ നോക്കി ചെയ്ത കാര്യങ്ങൾ വളരെയധികം ഞാൻ കൂടി കണ്ട ന്യൂസാണത്. അതുകൊണ്ടാണ് പറഞ്ഞത് കറക്റ്റ് കാര്യങ്ങൾ അവർ ചെയ്ത്. ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞിട്ട് കിട്ടാത്ത ചികിത്സ കാരണം കൊണ്ട് മാത്രമാണ് ആ കുട്ടി മരിച്ചത്. അതിനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോനെ കുറ്റം പറയാൻ പറ്റില്ല.
ഇപ്പൊ ഹാക്കിംഗ് ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. എന്നാൽ അതിന്റെ മറുഭാഗമായിട്ട് എത്തിക്കൽ ഹാക്കിംഗും ഉണ്ട്. അത് പഠിക്കുന്ന ആളുകൾ അല്ലെ, ആ ഫീൽഡിൽ ജോലി കണ്ടെത്തുന്ന ആളുകൾ, ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈ ഒരു മേഖലയിൽ. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഫോണിൽ ഏറ്റവും നേരിട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഒരാളുടെ പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങൾ അയാളുടെ അനുവാദം കൂടാതെ ഹാക്ക് ചെയ്തെടുത്ത് അയാളെ ഭീഷണിപ്പെടുത്തി, അങ്ങനെ പല ബിസിനസ് മേഖലകളായാലും അങ്ങനെ ഭീഷണിപ്പെടുത്തി ഫോണിലൂടെ ഹാക്ക് ചെയ്തെടുക്കുന്ന ഇത് നമുക്കിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞൊരു മറുഭാഗം നമുക്ക് പറയാനിട്ടില്ലേ? എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെക്ടറാണ്. അതുപോലെ തന്നെ നമുക്ക് രണ്ട് തരത്തിലെ ഹാക്കിംഗ് ഉണ്ട്, എത്തിക്കൽ ആൻഡ് അൺഎത്തിക്കൽ. ഓരോ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസും പഠിക്കുന്നത് എത്തിക്കൽ ഹാക്കിംഗ് ആണ് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് ഒരു പേഴ്സണാലിറ്റിയുടെ ഇന്റലക്ച്വൽ പവറാണ്. അതിൽ എത്തിക്കൽ തിരഞ്ഞെടുക്കണോ അതോ അൺഎത്തിക്കൽ തിരഞ്ഞെടുക്കണോ എന്നുള്ളത് ഒരു കുട്ടിയുടെ ആറ്റിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞു, ഈ എത്തിക്കൽ ഹാക്കിംഗ് അതോറിറ്റി അവർക്ക് മൊബൈൽ ഫോൺസ് യൂസ് ചെയ്തിട്ടല്ല കൊടുത്തിരിക്കുന്നത്, അവർക്ക് അവരുടേതായ കമ്പ്യൂട്ടേഴ്സും അവരുടേതായ പ്രൊഫഷണൽ സിസ്റ്റംസും കൊടുത്തിട്ടുണ്ട്. സോ അവർക്ക് അതിനുള്ള അതോറിറ്റി ഗവൺമെന്റോ അതിന് വേണ്ടപ്പെട്ട ആൾക്കാരെ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് നമ്മളുടെ ഇത്തിരി പോകുന്ന കുട്ടികൾ പോലും ഇന്ന് മൊബൈൽ ഫോണിൽ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ഹാക്കിംഗ് ഒക്കെ വരുന്നത് നമ്മുടെ ബാങ്കിങ് ആപ്സിലൊക്കെ ഒരുപാട് ഹാക്കിംഗ് നടക്കുന്നുണ്ട്. ഇവിടെ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേഴ്സണൽ പ്രൈവറ്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുമാണ് അവർക്ക് പോകുന്നത്. നമ്മുടെ തം പ്രിന്റിന്റെ പോലും പ്രിന്റ് അവർക്ക് കിട്ടുന്നു. ആൻഡ് നമ്മളുടെ ഡീറ്റെയിൽസ്, നമ്മുടെ മൊബൈൽ നമ്പേഴ്സ്, ഇന്നത്തെ സെക്സ് റാക്കറ്റ്സ് പോലും യൂസ് ചെയ്യുന്നത് ഗേൾസിന്റെ തം പ്രിന്റ്സും ഗേൾസിന്റെ മൊബൈൽ നമ്പേഴ്സും ഈസി ത്രൂ എങ്ങനെ ഇങ്ങനത്തെ ആപ്സിലൂടെയും ഇതുപോലെ തന്നെ ഹാക്ക് ചെയ്തിട്ടു. ആക്ച്വലി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആധാർ കാർഡിൽ നമ്മുടെ തമ്പ് ഇംപ്രഷനും പല ഡീറ്റെയിൽസ് ഉണ്ട്. ഈ ഒരു നമ്പർ വെച്ച് കിട്ടിയാലും അത് ആളുകൾക്ക് ഇത് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അപ്പം മൊബൈൽ കൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ റാക്കറ്റുകളിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളും മനുഷ്യനെ ബാധിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട്, ഈ റൂറൽ ഏരിയാസിൽ മഹിളാശക്തി എന്ന് പറഞ്ഞൊരു ഇനീഷ്യേറ്റീവ് കൊണ്ട് റൂറൽ ഏരിയാസിലത്തെ ആൾക്കാർക്ക് മാത്തമാറ്റിക്സ് പഠിപ്പിക്കുകയും മാത്രമല്ല അവർക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്. അപ്പോൾ അതിലൂടെ റൂറൽ ഏരിയാസിൽ നിന്നും വിമൻ എൻ്റർപ്രണേഴ്സും ബാങ്കേഴ്സും ലെക്ചേഴ്സും ടീച്ചേഴ്സും ലൈക്ക് ദ ആർ കമ്മിങ് ഫോർവേഡ്. അർബൻ ഏരിയാസിൽ നിന്ന് മാത്രമല്ല, അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ ആ ഉപകരണം ഇറ്റ് ഹെൽപ്സ് ഫോർ ദി വിമൻ എംപവർമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇതിന് വളരെയധികം നന്മകളുണ്ട്, വളരെയധികം തിന്മകളും ഉണ്ട്. എന്നാൽ ഈ കുഞ്ഞുങ്ങൾ ഇത് ഉപയോഗിക്കുന്ന നിങ്ങളുടെ പ്രായത്തിലുള്ള ആളുകൾ, ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഇളയ ആളുകൾ, അവരോട് എന്തെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് കൊടുക്കാനുണ്ടോ? എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ? മക്കളെ ഇങ്ങനെ ഉപയോഗിച്ചാൽ ഇതിൻ്റെ തിന്മ ഒഴിവാക്കി നന്മ നിങ്ങൾക്ക് സ്വായത്തമാക്കാം എന്ന് പറയാൻ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? അതും കൂടെ പറയാമോ? കാരണം യൂസ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. തീർച്ചയായും നമ്മൾ, ഞാൻ എന്ന വ്യക്തി ഫോൺ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അത് എന്നെ മാത്രമല്ല ബാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു പൊതുസ്ഥലത്ത് നിന്ന് പുക വലിക്കുകയാണെങ്കിൽ നമ്മൾ പറയും അത് ആ വലിക്കുന്ന ആളിലേക്കല്ല, ചുറ്റും നിൽക്കുന്ന അത് ശ്വസിക്കുന്ന ആ പുക ആരുടെ ഉള്ളിലേക്കാണ് പോകുന്നത്, അവരെയാണ് കൂടുതൽ ബാധിക്കുന്നത് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഫോൺ ഈ മൊബൈലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന റേസ്, ഇലക്ട്രോ മാഗ്നറ്റിക് റേസ്, അത് ഉപയോഗിക്കുന്ന ആൾക്ക് മാത്രമല്ല അതിന് ചുറ്റും നിൽക്കുന്ന ആൾക്കാരും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഒരു സ്മാർട്ട് ഫോൺ, അതിൻ്റെ കൂടെ വേറൊരു പ്രസ് ഫോൺ, പിന്നെയും ഒരു ഫോൺ, എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? ഫോൺ ആവശ്യമാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇതിന്റെ ദോഷമാകട്ടെ, നമ്മുടെ യങ്സ്റ്റേഴ്സിന് ഇത് ഉപയോഗിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇത് വേണ്ട എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് പോസിബിൾ അല്ല. നമുക്ക് ചർച്ചയ്ക്ക് വേണ്ടി വേണ്ട എന്ന് പറയാമെന്നേ ഉള്ളൂ. ഈ ചർച്ച ചെയ്യുന്ന നമ്മുടെ എല്ലാം കീശയിലുണ്ട് ഈ സാധനം, ഇല്ലേ? ഈ ഷൂട്ടിങ്ങിന്റെ സമയത്ത് മാറ്റി വെച്ചെന്നേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മളെല്ലാം എടുത്ത് ആദ്യം നോക്കുന്നത് ആരൊക്കെ വിളിച്ചിട്ടുണ്ട് എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ നോക്കാമോ? അപ്പൊ ഇത് കാണുന്ന ആളുകൾക്കും ആവശ്യമുള്ളത് ഇതിന്റെ നന്മതിന്മകളെ കുറിച്ചുള്ള ഒരു ചർച്ച മാത്രമല്ല, ഇത് എങ്ങനെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും, അതിന് ടിപ്സ് വല്ലതും ഉണ്ടോ? നമ്മളിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ലോകത്തിന് തന്നെ അറിയാവുന്ന കാര്യമാണ്, ഏതൊരു സാധനത്തിനും അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. മൊബൈലിന് പോസിറ്റീവ് സ്കോറേ ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ്സ് ഉണ്ട്. നമ്മൾ പോസിറ്റീവ്സ് നോക്കുമ്പോൾ നെഗറ്റീവ്സിനെ ഉയർത്തിപ്പിടിച്ചിട്ടും കാര്യമില്ല, അതുപോലെ തന്നെ തിരിച്ചും. പക്ഷേ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക, അത് വളരെ നമ്മുടെ ആവശ്യത്തിന് വയസ്സായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല. മാത്രമല്ല എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും പാരന്റ്സ് ആണെങ്കിലും ജോലി കഴിഞ്ഞ് വന്നാൽ അവരുടെ ഫോണിൽ നിന്ന് പറഞ്ഞിട്ട് ഫോൺ നോക്കിയിരിക്കും. അപ്പോൾ അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി. ഇപ്പൊ ഒന്നോ രണ്ടോ കുട്ടികളുള്ള വീട്ടിലാണെങ്കിലും പുറത്തേക്ക് കളിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ കാലത്ത് പല പാരന്റ്സും അവിടെ പോകണ്ട ഇവിടെ പോകണ്ട എന്ന് പറഞ്ഞ് റെസ്ട്രിക്ട് ചെയ്ത് നിർത്താതെ കുട്ടികളെ പഴയ പോലെ ഗ്രൗണ്ടിൽ
ഗ്രൗണ്ടിലേക്കൊക്കെ വിടും. അപ്പൊ അവരും ഈ ഫോൺ യൂസ് ചെയ്യാതെ കളിക്കും. പാരന്റ്സിന് തന്നെയുള്ളതാണ്. എന്റെ ഫാമിലിയിലൊന്നും പാരന്റ്സ് നമ്മളെ വീട്ടിലിരുത്തിയിട്ട് ഫോൺ നോക്കാൻ പറയുന്നില്ല. മിക്കവരും കുറച്ച് ഫാമിലീസ് പക്ഷെ എന്നാലും പുറത്തു പോകാതെ ഫോൺ നോക്കിക്കോളൂ, പിന്നെ പബ്ജി കളിച്ചോളൂ, അങ്ങനത്തെ ഗെയിംസ് കളിച്ചോളൂ എന്ന് പറയുന്ന പാരന്റ്സ് ഉണ്ട്. അപ്പൊ അത് മാറ്റിയിട്ട് പാരന്റ്സും കുട്ടികളും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ സെഷൻ തന്നെ വേണം. കാരണം കുട്ടികൾ പാരന്റ്സ് വർത്തമാനം പറയാതെ ആകുമ്പോഴാണ് കുറെ 1% കുട്ടികൾ ഫോണിൽ അമേരിക്കയിലും മറ്റിടത്തും കിടക്കുന്ന ആളുകളുമായി വർത്തമാനം പറയുന്നത്. മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന സാധാരണക്കാരിലേക്ക് ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത പോലെ റേഡിയേഷൻസിനെ പ്രിവെന്റ് ചെയ്യാനുള്ള, റേഡിയേഷൻസ് കുറയ്ക്കാനുള്ള, അല്ലെങ്കിൽ ജേംസ് കുറയ്ക്കാനുള്ള ഓരോരോ ഡിവൈസസ് ഇപ്പൊ വരുന്നത്, അതിനെ പറ്റിയുള്ള അവയർനെസ് എല്ലാവരിലേക്കും എത്തിക്കണം. അതിനനുസരിച്ച് ഉപയോഗിക്കാം. എനിക്ക് കോൾ ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ഇയർ കൊണ്ട് യൂസ് ചെയ്യണം, റൈറ്റ് കൊണ്ട് യൂസ് ചെയ്യാണ്ടിരിക്കുക അധികം. പ്രെഗ്നന്റ് വുമൻസ് എന്നൊക്കെ പരമാവധി അത് അവോയ്ഡ് ചെയ്ത് വെക്കാം. അവർക്ക് കിട്ടേണ്ട ഇൻഫോർമേഷൻസ് മറ്റുള്ളവരിൽ നിന്നറിയാം. അവരുടെ ഹസ്ബൻഡ്സ് ഒക്കെ നോക്കിയിട്ട് ആ ഇൻഫോർമേഷൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് റേഡിയേഷൻസ് അഫക്റ്റ് ചെയ്യില്ല, അവരുടെ കുട്ടികൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. മൊബൈൽ ഫോൺസ് നമ്മൾ ആവശ്യത്തിന് യൂസ് ചെയ്യുക, നമ്മുടെ പാരൻസിൻ്റെയോ നമ്മുടെ സിബ്ലിങ്സിൻ്റെയോ പകരമാക്കാതെ നമ്മൾ നമ്മളുടെ അതിൻ്റെ പ്രോപ്പർട്ടി അതിൻ്റെ അത്യാവശ്യം അനുസരിച്ച് യൂസ് ചെയ്യുക, പാരൻ്റ് കൺട്രോളിൽ മാത്രം യൂസ് ചെയ്യുക. അതുപോലെ ഇത് ഏറ്റവും കൂടുതൽ ദോഷമായിട്ടുള്ള വേറൊരു കാര്യമാണ്, നമ്മുടെ മെമ്മറി അധികം ലൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ കുറച്ച് നിയന്ത്രിതമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക, പാരൻസ് കുറച്ച് കുട്ടികളെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ മഹാത്മാഗാന്ധിയുടെ ഒരു ഫേമസ് വചനം ഉണ്ട്, ബി ദ ചേഞ്ച് ദാറ്റ് യു വിഷ് ടു സീ ഇൻ ദിസ് വേൾഡ്. ഇന്നത്തെ യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വചനമായിരിക്കും. നമ്മൾ എന്ത് ചേഞ്ച് ആണോ ആഗ്രഹിക്കുന്നത് പോസിറ്റീവ് ചേഞ്ച് ആയിരിക്കണം അത്. എല്ലാതും നമ്മുടെ ലൈഫിൽ വേണം. സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻ, ഫ്രണ്ട്സ് ഇൻട്രാക്ഷൻ, എഡ്യൂക്കേഷൻ, ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇതൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകണം. മാത്രമല്ല നമ്മളിലൂടെ തന്നെ ഫ്യൂച്ചർ ലീഡേഴ്സ് ആവണം. അപ്പോൾ ഒരിക്കലും നമ്മൾ നമ്മുടെ ജീവിതത്തെ അടിമത്തത്തിന് ഒരു കാരണമാക്കരുത്. നമ്മൾ ഒരിക്കലും മൊബൈൽ ഫോണിൻ്റെ ഒരു അടിമയായി മാറി തീരരുത്. പിന്നെന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പേരൻസ് ശ്രദ്ധിക്കുക, കുട്ടികൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ അതിനൊരു ടൈം ലിമിറ്റേഷൻ കൊടുക്കുക. ഇത്ര സമയം മാത്രം യൂസ് ചെയ്യാനുള്ള ഒരു ടൈം ലിമിറ്റേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ അവരെന്താ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യും ചെയ്യണം. അത് മാത്രമല്ല ഉറങ്ങുമ്പോഴൊക്കെ ഫോൺ പരമാവധി നമ്മുടെ നിന്ന് ദൂരെ വെക്കാൻ ശ്രമിക്കുക. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ 20 centimeter ഡിസ്റ്റൻസിൽ വെച്ചാൽ 98% ആണ് റേഡിയേഷൻ കുറയുന്നത്. അപ്പോൾ ഉറങ്ങുമ്പോഴൊക്കെ പില്ലോൻ്റെ അടി വെക്കാതെ ദൂരെ അറ്റ്ലീസ്റ്റ് ഒരു മീറ്ററോ ഒരു കുറച്ച് ഡിസ്റ്റൻസിൽ വെക്കുക നല്ലതായിരിക്കും. പിന്നെ എനിക്ക് കൊടുക്കുന്ന അവയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മൊബൈൽ യൂസ് ചെയ്യുന്നത് ടോക്സിക് മെറ്റൽസാണ്, മെർക്കുറി, ലെഡ്, ടിൻ മുതലായ ടോക്സിക് മെറ്റൽസാണ്. സോ അതനുസരിച്ച് നമ്മൾ മൊബൈലിൽ ഇങ്ങനത്തെ സാധനമുണ്ട്, സോ അധികം എന്താ പറയുക, നമ്മൾക്ക് അത് എഫക്റ്റ് ചെയ്യുമെന്നുള്ളൊരു വിചാരത്തോടെ, അത്രയും ഒരു കോൺഷ്യസോടെ നമ്മൾ യൂസ് ചെയ്യണം മൊബൈൽ ഫോൺസ്. പിന്നെ പാരൻസും കുട്ടികളായിട്ടുള്ള ഇൻട്രാക്ഷൻ, അതുപോലെ തന്നെ അവർ തമ്മിലുള്ള മിംഗ്ലിംഗ് കൂട്ടുക, അതുവഴി തന്നെ മെയിനായിട്ട് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുക. നമ്മൾ പറഞ്ഞു സെക്സ് റാക്കറ്റൊക്കെ പറഞ്ഞത് സ്വന്തം എക്സ്പ്രസ് ചെയ്യാൻ നമ്മുടെ അടുത്തൊരാളില്ലാത്തപ്പോൾ നമ്മൾ അകലെയുള്ള ഒരാളെ തേടി പോകണത്. അപ്പോൾ അത് കുറച്ചും കൂടി നമ്മുടെ പാരൻസൊക്കെ ആയിട്ട് നമ്മൾ കൂടുതൽ റിലേറ്റഡ് ആയി കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് പോവാതെ നമ്മുടെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങൾ തീരും. അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഒന്നും ഓവർ യൂസ് വേണ്ട വരില്ല. മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ ഗാഡ്ജറ്റ് അതിൽ തന്നെ ഒരു തിന്മയല്ല, ശാസ്ത്രം പുരോഗമിക്കുകയാണ്, മനുഷ്യൻ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകം ഓടുമ്പോൾ ഇന്ത്യയ്ക്ക് മാത്രം, കേരളത്തിന് മാത്രം മുന്നോട്ട് കുതിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കാളവണ്ടി യുഗത്തിലെ നന്മകൾ വിചാരിച്ച് അങ്ങോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് അവിടുത്തെ നന്മ ഒരു പുതിയ വേർഷൻ, ആ നന്മയുടെ ഒരു പുതിയ വേർഷൻ ഈ ന്യൂക്ലിയർ യുഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, ഈ മൊബൈൽ യുഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത്. അതിന് നമ്മുടെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യണം. കുഞ്ഞുങ്ങൾ തന്നെ പല കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് മൊബൈൽ ഫോൺ ഒരു പിതാവ് വാങ്ങി മക്കളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രധാനമായി പ്രത്യേകമായി ശ്രദ്ധിക്കണം. മോനെ മോളെ, ഇതിങ്ങനെ ഉപയോഗിക്കണം, ഇത്ര മണിക്കൂർ ഇതിൽ കളിച്ചോ, ഇതിൽ എന്തെങ്കിലും വേണേൽ ചെയ്തോ, ആവശ്യത്തിന് ഉപയോഗിക്കണം, അനാവശ്യത്തിന് ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ചാൽ നിൻ്റെ ആ പ്രിവിലേജ് ഞാൻ പിൻവലിക്കും, മൊബൈൽ ഞാൻ തിരികെ എടുക്കും. രാത്രിയാകുമ്പോൾ ഇത് തലയണയുടെ കീഴിൽ മുറിക്കകത്ത് വെക്കാൻ അനുവദിക്കാതെ ഒരുപക്ഷെ മറ്റൊരു മുറിക്കകത്ത് അപ്പൻ്റെയും അമ്മയുടെയും മക്കളുടെയും എല്ലാം മൊബൈൽ ആ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് അവരവരുടെ മുറിയിൽ പോയി കിടന്നുറങ്ങിയാൽ സുഖമായി സ്വസ്ഥമായി ഉറങ്ങി ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽക്കാനായിട്ട് കഴിയും. അങ്ങനെ കുറേ നിബന്ധനകൾ വെച്ച് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ നമ്മുടെ പിള്ളേരെ ഒന്ന് ട്രെയിൻ ചെയ്ത് അവരുടെ കയ്യിൽ ഈ യന്ത്രം കൊടുത്താൽ, ഈ ഗാഡ്ജറ്റ് കൊടുത്താൽ അവരതുകൊണ്ട് ഏറ്റവും ഫലകരമായി ജീവിക്കും. അതിനൊരു സംശയവും വേണ്ട. കാരണം തലമുറകൾ കഴിയുമ്പോൾ കഴിവ് കൂടിയ, സാധ്യതകൾ കൂടിയ കുഞ്ഞുങ്ങളാണ് ജനിച്ചുകൊണ്ടിരിക്കുന്നത്, പിറന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ കയ്യിൽ ഇതിനേക്കാൾ വില കൂടിയത്, ഇതിനേക്കാൾ സാധ്യതകൾ ഏറിയ ഗാഡ്ജറ്റ്സ് കൊടുക്കണം, അത് കൊടുക്കാതിരിക്കരുത്. പക്ഷെ കൊടുക്കുമ്പോൾ അതെങ്ങനെ ഉപയോഗിക്കണം, അതുമൂലം ഈ കുട്ടിക്കുണ്ടാകുന്ന, കുടുംബത്തിനുണ്ടാകുന്ന, രാജ്യത്തിനും ദേശത്തിനും ലോകത്തിനും ഉണ്ടാകുന്ന നന്മയെന്ത്, തിന്മയെന്ത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്താൽ
ആ കുഞ്ഞുങ്ങളത് ഫലകരമായി ഉപയോഗിക്കും. അതിന് ഈ എപ്പിസോഡ് കണ്ട നിങ്ങൾക്കെല്ലാം ഇടയാകട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഇടയാകട്ടെ, അതിന് ദൈവം അവരെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മൊബൈൽ ഫോണിൻ്റെ നന്മകളും തിന്മകളും എന്ന എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയ വിഷയവുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും ബൈ ബൈ.